ജീസസ് മേരി ആൻഡ് ജോസഫ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് സിസ്റ്റർ ആനി എസ് ഡി വി വൊക്കേഷനിസ്റ്റ് സഭയിലെ തന്നെ സിസ്റ്ററാണ്. സഭയിലെ ആദ്യത്തെ ബാച്ചിൽപ്പെട്ട സിസ്റ്ററാണ് സിസ്റ്റർ ആനി എസ് ഡി വി. ഇപ്പോൾ സിസ്റ്റർ തൃശ്ശൂർ അതിരൂപതയുടെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വുമൻസ് ഹോസ്റ്റലിൻ്റെ മെയിൻ വാർഡനായിട്ടും ഇവിടെ വൊക്കേഷനിസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ തന്നെ ഒരു നാല് പേരടങ്ങുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റിയുടെ സുപ്പീരിയറായിട്ടും സിസ്റ്റർ ഇവിടെ സേവനം ചെയ്യുകയാണ്. അമാനുഷികതകളില്ലാത്ത ഒരു ദേവുളിയുടെ കഥയാണ് സിസ്റ്റർക്കുള്ളത്. പക്ഷേ ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലും വ്യത്യസ്തതകൾ അല്ലെങ്കിൽ ഒരു ഡീവിയേഷനൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സിസ്റ്റർ വളരെ ചുരുക്കി, സിസ്റ്റർ എങ്ങനെയാണ് മഠത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് സിമ്പിളായിട്ട് ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനാണ് പോകുന്നത്. താങ്ക് യു. എൻ്റെ ദേവുളിയുടെ ആരംഭം എന്ന് പറയുന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആരോടും ഇത് പറഞ്ഞിരുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ക്യാമ്പിന് പോയി. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ ഏറ്റവും ആഗ്രഹിച്ചത് ക്ലാരമഠത്തിൽ പോകാനായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് പോകാൻ സാധിച്ചില്ല. പിന്നീട് ഞാനൊരു വർഷം വീട്ടിൽ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാവരുടെ സമ്മതത്തോടുകൂടി മാത്രമേ ഞാൻ പോകുള്ളൂ എന്ന് ആഗ്രഹിച്ചായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് എല്ലാവരുടെയും സമ്മതം കിട്ടി, ഞാൻ ഈ കോൺഗ്രഷനിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ദൈവം നമുക്ക് വേണ്ടി ഒരു പദ്ധതി തീരുമാനിച്ചിട്ടുണ്ട്, അത് നടക്കുള്ളൂ. പക്ഷെ നമ്മൾ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതായത് നമ്മുടെ ആഗ്രഹം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. അതായത് നമ്മുടെ FCC കോൺഗ്രേഷൻസ് അല്ലേ, അതിലേക്കല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ FCC കോൺഗ്രിഗേഷനിലേക്കാണ് അന്ന് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവിടെ ഒരു തടസ്സം പോലെ അല്ലേ ആ കാലഘട്ടത്തിൽ അത് സഹോദരൻ്റെ ഇഷ്ടക്കേട് പോലെ വന്നു. പക്ഷേ ആ ഒരു ഇഷ്ടക്കേട് ദൈവം എന്താ പറയുക, ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക ഡീവിയേഷനായിരുന്നു, അത് വഴിതിരിച്ചു വിടലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ ഇന്ന് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നേരത്ത്, ബാക്കിലേക്ക് നോക്കുന്ന നേരത്ത് സിസ്റ്റർ സഭയുടെ ഇന്ത്യൻ ഡെലഗേഷൻ്റെ സുപ്പീരിയറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല കമ്മ്യൂണിറ്റികളുടെയും മദറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറ്റലിയിൽ, നൈജീരിയയിൽ, നമ്മുടെ കേരളത്തിൽ ഇവിടെയുള്ളൊക്കെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നന്മ. നമ്മൾ അമാനുഷികതകളില്ല എങ്കിൽ തന്നെയും, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡീവിയേഷൻ വരുത്തുന്ന മാറ്റം അത് വളരെ വലുതാണ്. അപ്പോൾ സിസ്റ്ററെ, നമ്മൾ സിസ്റ്റർ 25 വർഷം ഈ സന്യാസ സമൂഹത്തിൽ ആയിരുന്നുകൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പലയിടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, പല വ്യക്തികൾ കണ്ടിട്ടുണ്ട്, പല ലോകങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സന്യാസ ജീവിതം അനുസരിച്ച് നോക്കുന്ന നേരത്ത് അതിനെ ഏറ്റവും ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മുൻപിൽ അതിനെ എപ്രകാരമാണ് എൻ്റെ 25 വർഷത്തിൻ്റെ ഏറെ അനുഭവം എന്നുള്ളതൊന്ന് പങ്കുവയ്ക്കാനായിട്ട് പറ്റും. സിസ്റ്റർ എന്ന നിലയിൽ എനിക്ക് പല മേഖലകളിലും യാതൊരുവിധ തടസ്സങ്ങളില്ലാതെ കടന്നു ചെന്ന് പ്രവർത്തിക്കാനായിട്ട് പറ്റിയ മേഖലകൾ ഒത്തിരിയേറെ ഉണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലാണെങ്കിലും, ഏത് മേഖലയിലേക്കും, ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിനായാലും, അല്ലെങ്കിൽ ഭവനങ്ങളിലേക്കാണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോടും പേഴ്സണലായിട്ട് സംസാരിച്ച് അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കുവാനൊക്കെ ആയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ നല്ല വെൽക്കമിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ വലിയ ഓഫീസുകളിലടക്കം ഒത്തിരി നല്ല അനുഭവങ്ങളിലൂടെ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കടന്നു ചെന്ന് നമ്മുടെ കാര്യം സാധിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കഴിവുകളേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിനെ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറയുക, എത്തിപ്പെട്ടിട്ടുള്ള ആഫ്രിക്ക, ഇറ്റലി, നമ്മുടെ ഭാരത സമൂഹം എന്നിവിടങ്ങളിലെല്ലാം ഒരു സന്യാസിനി എന്ന നിലയിൽ അതിന് വിലയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ, അതായത് സിസ്റ്ററിനെ പറ്റിയിട്ട് വ്യക്തിപരമായിട്ട് ഒരേ സഭയിലെ അംഗങ്ങളെന്ന നിലയിൽ കുറച്ചൊക്കെ ഞാൻ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട് പരിചയങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനുള്ളിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിസ്റ്റർ കരിസ്മാറ്റിക് ഉള്ള ഒരു ബന്ധം, കരിസ്മാറ്റിക് പ്രാർത്ഥന കൂട്ടമായിട്ടുള്ള ബന്ധം. അതിലൂടെ ഒരുപാട് പേർക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു. എന്താ പറയുക, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നന്മരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ സഹായങ്ങൾ അതൊക്കെ തന്നെ സഫലമായതായിട്ടും ഒക്കെ കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു കരിസ്മാറ്റിക് മേഖലയിലേക്ക് അല്ലെങ്കിൽ ആ കരിസ്മാറ്റിക് മേഖലയുമായിട്ടുള്ള സിസ്റ്ററിന്റെ ബന്ധവും ഇപ്പോഴുള്ള ബന്ധവും എങ്ങനെയാണ് എന്നുള്ളതൊന്ന് പങ്കുവയ്ക്കാനായിട്ട് പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം കരിസ്മാറ്റിക് എന്ന് പറയുന്നത് തുടക്കത്തിന് എൻ്റെ ചെറുപ്പക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഓളിയും ബഹളം, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ അന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് പള്ളികളിലൊക്കെ ധ്യാനങ്ങൾ ഒക്കെ വരുമ്പോൾ അൾത്താരമ്മ കയറി കൈകൊട്ടി പാടുന്നതൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. അതൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. തീർത്തും കരിസ്മാറ്റിക്കിനോട് ഇതൊരു എതിർപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ 11-ാം ക്ലാസ്സിൽ എൻ്റെ കാറ്റിസം പഠിക്കുന്ന സമയത്ത് എന്നെ കാറ്റിസം പഠിപ്പിച്ച ഞങ്ങളുടെ മാഷ് ഞങ്ങളോട് ക്രിസ്മസിന് ഒരുക്കമായിട്ട് ഇങ്ങനെ ഉണ്ണീശോയ്ക്ക് കൊടുക്കാനായിട്ടൊരു ഇഷ്ടമില്ലാത്ത പ്രവൃത്തി ചെയ്യണം, അല്ലാണ്ട് നമ്മൾ നോമ്പെടുക്കുന്നതിലല്ല അർത്ഥം. നമുക്ക് ഇഷ്ടമില്ലാത്ത പ്രവൃത്തി എന്താണോ അല്ലെങ്കിൽ കാര്യം എന്താണോ അത് ചെയ്തിട്ട് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടിയിട്ട് 94 ഞങ്ങൾ ആദ്യമായിട്ട് മുരിമുര ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. അന്ന് ശരിക്കും കർത്താവ് എനിക്ക് എന്താ പറയുക, ആ ധ്യാനത്തിലൂടെ എനിക്ക് കർത്താവിനെ ദർശിക്കുവാനായിട്ട് കർത്താവ് എന്നെ ഏത് നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. അന്ന് മുതലാണ് ഞാൻ കരിസ്മാറ്റിക് ഫീൽഡിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ലഭിക്കുന്ന അനുഭൂതി എന്ന് പറയുന്നത് എന്തെങ്കിലും പങ്കുവയ്ക്കാനായിട്ടുണ്ട്? അത് എന്നുവെച്ചാൽ ഇപ്പോഴും എനിക്ക് ഞാൻ സിസ്റ്റർ ആവണയിൽ മുൻപേ തന്നെ ദൈവം ഒരുക്കി. ഞാൻ 95 കോൺഗ്രിഗേഷനിൽ ചേർന്നത്, പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൗൺസിലിംഗ് മേഖലയിൽ, അതുപോലെ തന്നെ എന്താ പറയുക, കൂടും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ കുറേ പേര് എന്നെ വിളിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ഏത് സ്ഥലത്തായിരുന്നാലും ഞാൻ മുൻപിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ അറിയാവുന്ന വ്യക്തികൾ അല്ലെങ്കിൽ എന്നിലൂടെ അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളവർ എന്നെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സന്യാസിനി എന്ന നിലയിൽ എന്താ പറയുക, ഒരു കൗൺസിലിംഗ് മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും കൂടെ കൂടുതലായിട്ട്, അതായത് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ തിരക്കിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ ഹോസ്റ്റലിൻ്റെതായ തിരക്കിലാണെങ്കിൽ പോലും ഇപ്പോഴും ആ ശുശ്രൂഷ സിസ്റ്റർ തുടരുന്നുണ്ട്. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ. ഞാനൊരു സിസ്റ്ററായി ആവണയിൽ മുൻപ് തന്നെ ഞങ്ങൾ ഫോർമേഷൻ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളിൽ ഒരു കൗൺസിലിംഗിൻ്റെ ഒരു മേഖല പ്രവർത്തിക്കാനായിട്ട്. പക്ഷേ കോൺഗ്രിഗേഷൻ അതിനായിട്ട് എന്നെ ഒരുക്കിയില്ല, എങ്കിലും എന്നെ വിളിച്ച ദൈവം എന്നെ അതിനായിട്ട് ഒരുക്കി. ഞാൻ ഗിഫ്റ്റഡ് കൗൺസിലിങ്ങിലൂടെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ പറ്റാവുന്നവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് കൗൺസിലിംഗ്. അത് ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നു. ദൈവം അതിൽ ഇന്ന് വരെ ഒരു വീഴ്ചയും എനിക്ക് വരുത്തിയിട്ടില്ല. അതിൻ്റെ തമ്പുരാൻ നന്ദി പറയുകയാണ് ഞാൻ. കാരണം എന്താ പറയുക, എൻ്റെ ആഗ്രഹം അറിഞ്ഞ് എന്നെ പ്രവർത്തിപ്പിക്കുന്നവൻ നല്ലവനായ എൻ്റെ ഈശോയാണ്. പ്രിയമുള്ളവരെ, ദൈവവിളികളെ പറ്റിയിട്ടുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ദൈവവിളിയുടെ അനുഭവങ്ങൾ അതിൻ്റെ ഉള്ളുകളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായിട്ട് ഇന്ന് നമ്മൾ കൂടെയായിരുന്ന ആനി സിസ്റ്ററിൻ്റെ കൂടെയാണ് നമ്മൾ കണ്ടു ആനി സിസ്റ്ററിൻ്റെ ജീവിതത്തെ. നമ്മളൊക്കെ വളരെ ഷോർട്ടായിട്ട് ഉള്ള ഒരു എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ കണ്ടെത്തലുകൾ മാത്രമേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുള്ളൂ. ഓരോരുത്തരുടെയും അനുഭവങ്ങൾ വ്യക്തിപരമായിട്ട് നോക്കുന്ന നേരത്ത് അതിനെ ഒരുപാട് ആഴങ്ങളുണ്ട്. ഈ കടന്നുവരവിനും തിരഞ്ഞെടുക്കലുകളിലും പ്രത്യക്ഷത്തിൽ നോക്കുന്ന നേരത്ത് അതങ്ങനെ പറ്റിയില്ല, അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചില്ല, അപ്പോൾ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പലപ്പോഴും പലതിനെ നമ്മൾ ഭാഗ്യമായിട്ടും അല്ലതിനെ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള വാക്കുകൾ കൊണ്ട് നമ്മളതിനെ ചുരുക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പിറകിൽ ഒരു ദൈവികമായിട്ടുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ ദൈവികമായ ഒരു പ്രവർത്തനങ്ങൾ, ദൈവികമായ ഇടപെടലുകൾ ഓരോ ദൈവവിളികളിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് സിസ്റ്ററിൻ്റെ വിളിയിൽ നമ്മൾ കണ്ടത്. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു അങ്ങനെയല്ല, അതിൻ്റെ ഉള്ളിൽ വ്യക്തമായ പദ്ധതിയുണ്ട്. സിസ്റ്റർ ഈ സഭയിൽ വന്നതിൻ്റെ ഭാഗമായിട്ട്, ഇവിടെ ആയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് നന്മയായിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബങ്ങൾക്ക്, സഭയ്ക്ക്, സഭയായിരിക്കുന്ന സഭയുടെ പ്രവർത്തന മേഖലകളിൽ, വിവിധ രാജ്യങ്ങളിൽ. അപ്പോൾ വിശുദ്ധമായ ദൈവവിളികളുടെ ജയത്രയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മളുടെ അടുത്ത് പങ്കുവെച്ച സിസ്റ്റർ ആനി SDV ഒരുപാട് നന്ദി പറയുന്നു. സിസ്റ്ററിൻ്റെ ശുശ്രൂഷ മേഖലകൾ, പ്രവർത്തന മേഖലകൾ, അതോടൊപ്പം തന്നെ എന്താ പറയുക, ഇപ്പോഴായിരിക്കുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്,
എല്ലാ മേഖലകളിലും ഒരുപാട് നന്മയായിട്ട് തീരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്നേഹമുള്ളവർ, ഇത് കാണുന്നവർ പങ്കുവയ്ക്കുക, സ്വീകരിക്കുക, ദേവളികളുടെ പ്രഘോഷകരാകുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.